അതും അപ്പൊ നമ്മളെ ഒരു ടാറ്റു അടിക്കാനുള്ള ഒരു പ്ലാനിൽ വന്നാണ്. അപ്പൊ വന്നത് നമ്മളെ അരുൺ ഫ്രെഡറിക് സാറിന് എടുത്തു, അതുപോലെ തന്നെ തൃശാൻ എടുത്താണ്. അപ്പൊ നല്ലൊരു ടാറ്റു ഷോപ്പാണ്. അപ്പൊ എന്തായാലും നമ്മള് ടാറ്റു നിന്ന് നല്ല രീതിയിൽ നിന്ന് അടിക്കാൻ വിചാരിച്ചു. അപ്പൊ കുറെ ആയി പ്ലാൻ ചെയ്ത് ടാറ്റു അടിക്കുക. അപ്പൊ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആൾ കിട്ടണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സെർച്ച് ചെയ്ത് സാറിന് അടുത്ത് എത്തിയത്. അപ്പൊ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ടാറ്റു ആർട്ടിസ്റ്റാണ്. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് വരാനുള്ള ഈ ഒരു ലൊക്കേഷൻ തൃശ്ശവൻ പറഞ്ഞത്, It's near the beach and so basically started like in 2010. It was always like my uncle's passion to like start a tattoo shop, so he did, and he does get, he has been getting like a lot of customers from all over Calicut. It's actually like the first tattoo shop in Calicut itself, and it was a big മലബാറിലെ ഫസ്റ്റ് ഒരു ടാറ്റ് ഷോപ്പാണ്. അപ്പൊ ഒരു അത്യാവശ്യം നല്ല സപ്പോർട്ട് വരുമ്പോഴും ചെയ്തിട്ടുണ്ട്. പേടിക്കും കാര്യങ്ങളൊന്നും വേണ്ട, ടാറ്റ് സിമ്പിൾ ആയിട്ട് അടിക്കുക. അപ്പൊ അവര് നല്ല കൂളായിട്ടുള്ള എല്ലാ കാര്യവും പറഞ്ഞുതരും. അതുപോലെ തന്നെ ഡിസൈൻസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ വൃത്തി തന്നെ ചെയ്തുതരും. അപ്പൊ എന്തായാലും നമുക്ക് ടാറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ നേരെ വീട്ടിലേക്ക്. എന്തായാലും നമുക്ക് ടാറ്റു അടിക്കാം. ബ്രോന്റെ പേരെന്താ? അർജുൻ. അർജുൻ, അപ്പോൾ ഈ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് നമ്മൾ ടാറ്റുവിൻ്റെ ഡിസൈൻ നമുക്ക് സ്കെച്ച് ചെയ്തിട്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കൊടുത്ത ഡിസൈന് മിക്കായൽ ഏഞ്ചലിൻ്റെ ഒരു ഡിസൈനാണ്. അപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റ് അത് കറക്റ്റ് ആയിട്ട് സ്കെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളെ കയ്യിൽ നമ്മൾ ടാറ്റു അടിക്കേണ്ട ഭാഗത്ത് ഹെയർ ഒന്ന് റിമൂവ് ചെയ്തിട്ട് അവിടെ കുറച്ച് ലൂബ്രിക്കൻ്റ് അപ്ലൈ ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ ഈ എടുത്ത് വെച്ച് സ്കെച്ച് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട പൊസിഷനിൽ ഈ ഒരു സ്കെച്ച് പ്ലേസ് ചെയ്യും. അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഡിസൈന്, ആ ഒരു നമ്മൾ ചെയ്ത മിക്കേലേഞ്ചലിൻ്റെ ഡിസൈന് നമ്മൾ ആ കൈയിൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ബേസ്മെൻ്റ് നമുക്ക് കിട്ടി. ഇനി അതിൻ്റെ മുകളിലാണ് ബാക്കി വർക്ക് ചെയ്യുക. അപ്പോൾ ശരിക്കും നല്ല വൃത്തിയിൽ തന്നെയാണ് സ്കെച്ച് ചെയ്തത്. അടുത്ത മെയിൻ ഒരു ഭാഗമാണ് ഈ ഒരു അളവിൽ ഇങ്ക് എടുക്കുക. ഇത് നല്ലൊരു ടാറ്റു ഇങ്ക് ആണ്, നല്ല ക്വാളിറ്റിയിലുള്ള ഇങ്ക് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ടാറ്റു ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മളെ മെഷീനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പ്ലഗ് ചെയ്ത് അപ്പോൾ ഒക്കെ നമുക്കൊരു ചെറിയൊരു പേടി ഉണ്ടാവും. പക്ഷേ ഇത് നമ്മളെ സെക്കൻഡ് ടാറ്റു ആയതുകൊണ്ട് കുറച്ചൊരു ധൈര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ എക്സ്പീരിയൻസ് നമുക്ക് കഴിഞ്ഞാണ്. ഒരു ചെറിയൊരു സാഗിറ്റേറിയസിൻ്റെ ടാറ്റു അടിച്ച് അതിനുശേഷം ഇങ്ങനെ പവറൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചാണ് നീഡിൽ വരിക, നീഡിലെ സ്പീഡ് ഉണ്ടാവുക. നമ്മൾ ആർട്ടിസ്റ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ടാറ്റു അടിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ചെറിയൊരു തരിപ്പുണ്ടായിരുന്നു, ചില ഭാഗത്ത് മാത്രമേ പെയിൻ ഉണ്ടാവും, എല്ലാ ഭാഗത്തും ഉണ്ടാവില്ല. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പെയിനുള്ളൂ, അധികം പെയിനൊന്നും ഉണ്ടാവില്ല. ചില ഭാഗങ്ങളിൽ മാത്രം, സ്കിന്നിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ചില ഭാഗങ്ങളിലും നെർവ്സിൻ്റെ ഭാഗത്തൊക്കെ തട്ടുമ്പോൾ കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആയിരിക്കും. പക്ഷേ നമ്മൾ ആർട്ടിസ്റ്റ് അത്രയും കെയർ ചെയ്ത് ചവിതാനാണ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ആ ഫ്രെയിം വർക്ക് കഴിഞ്ഞ് കുറച്ച് ഫോം ചെയ്തിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് അവിടുത്തെ ഇങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്. അപ്പോൾ ഈ ഒരു ഔട്ട്ലൈന് നമ്മൾ ചെയ്തത് 7 നീഡിൽ ഒരുമിച്ച് വെച്ചിട്ടാണ് ചെയ്യുക. അടുത്തത് ഇതിൻ്റെ ഫിനിഷിംഗ് ആണ്. ഈ ഒരു ഔട്ട്ലൈന് വിട്ടുപോയ ഭാഗങ്ങളൊക്കെ നമ്മൾ ആർട്ടിസ്റ്റ് അർജുന് സെർച്ച് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം അത്രയും നല്ലൊരു ആർട്ടിസ്റ്റാണ് നമ്മൾ അർജുന്. അപ്പോൾ അതിന് ശേഷം അടുത്ത് നമ്മൾ കളറിങ് ആണ്, പക്ഷേ ബാക്കിയുള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്യുന്നൊരു സെഷനാണ്. അപ്പോൾ ആദ്യം തന്നെ പവറും സെറ്റ് ചെയ്ത് പുതിയ നീഡിലെടുത്ത്, ഈ നീഡിൽ 14 എണ്ണമാണ്, എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഫില്ലിങ് ചെയ്യുക. അങ്ങനെ ഇങ്ക് മെഷീനിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ബാക്കിയുള്ള ഫില്ലിങ് വർക്ക്, അതിനുള്ളിലെ ഫ്രെയിമിലുള്ള ഫില്ലിങ് വർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണെങ്കിൽ കുറച്ച് പേടിയുണ്ടായിരുന്നു, കാരണം 14 സൂചി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉള്ളിൽനിന്ന് പേടിയുണ്ടാവും. പക്ഷേ വിചാരിക്കുന്ന പോലെ അത്ര പെയിനൊന്നും ഉണ്ടാവില്ല. ഈ ഫില്ലിങ് പെട്ടെന്ന് തന്നെ കഴിയുന്നു. അത്രയും സെർച്ച് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ടോ നോക്കി നോക്കി ക്ലിയർ ചെയ്ത് ചെയ്യണം, ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ടാറ്റു ചെയ്യാൻ പോകുന്നവരോട് എനിക്ക് ചെറിയൊരു ടിപ്പ് തരാമെന്ന് വെച്ചാൽ,
പെട്ടെന്ന് നമുക്ക് ഒരു ചെറിയൊരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ടാറ്റോ അടിക്കരുത്. അപ്പോൾ അപ്പോൾ തോന്നുന്നൊരു ഇൻട്രസ്റ്റിന് പുറത്ത് നമ്മൾ ടാറ്റോ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നും വേണ്ടായിരുന്നു എന്ന്. അപ്പോൾ ടൈം എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ടാറ്റോ അടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ മാസം വെയിറ്റ് ചെയ്യുക, എന്നിട്ട് അപ്പോഴും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ടാറ്റോ അടിക്കുക. അതുപോലെ തന്നെ മീനിങ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ടാറ്റൂസ് നമ്മൾ പ്ലാൻ ചെയ്യുക, ഡിസൈൻസ്. ഇപ്പോൾ ഒരു ഫാഷന് വേണ്ടി ചില ബാൻഡ് അങ്ങനത്തെ ഓരോ ഡിസൈൻസ് ഇല്ലേ, അതൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിനെ വെറുക്കും. കാരണം അപ്പോഴത്തൊരു നമ്മളെ ഇൻട്രസ്റ്റിന് മാത്രമേ നമ്മൾ അടിക്കുക. അപ്പോൾ മീനിങ് ഫുൾ ആയിട്ട് നമ്മൾക്ക് എപ്പോഴും കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ചേർന്ന് ടാറ്റോ അടിക്കുക. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ മിക്കയിൽ ഏഞ്ചലിനെ സെലക്ട് ചെയ്തത്. കാരണം എനിക്ക് ആദ്യം ആ ഒരു പോസിറ്റീവ് വൈബ് ഈ ഒരു ഏഞ്ചലിനെ കാണുമ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മളെ ആ ഒരു ടാറ്റു വർക്ക് ഫില്ലിംഗ് വർക്ക് ഏതാണ്ട് കഴിഞ്ഞ് ഇപ്പോൾ അതിനുള്ള ബാക്കി ഫിനിഷിംഗ് വർക്കാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടാറ്റു ചെയ്യുന്നൊരു പൊസിഷന്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ, ഒരു കാഷ്വൽ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ടാറ്റു ഉള്ളിൽ പോകുന്ന രീതിയിലാണ് ഞാൻ അടിച്ചത്. ഫുൾ സ്ലീവ്സ് ഇട്ടാണ് എൻ്റെ റിസ്റ്റൊക്കെ ഷർട്ടിൻ്റെ ഉള്ളിൽ കവർ ചെയ്തു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ചില ജോലികൾക്ക് ടാറ്റു ഒരു പ്രശ്നമായിരിക്കും. അപ്പോൾ ഇത് നല്ല പൊസിഷൻസൊക്കെ അടിച്ച് നമുക്ക് കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ അടിക്കുമ്പോൾ കോളർ കൊണ്ടൊക്കെ മറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ അടിക്കുക. അതുപോലെ തന്നെ മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളിൽ അടിക്കുക. അപ്പോൾ നമ്മൾ ടാറ്റൂവിൻ്റെ ഫിനിഷിംഗ് വർക്ക് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല പ്രോപ്പറായിട്ട് നമ്മൾ ആർട്ടിസ്റ്റ് അർജുന ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ടാറ്റൂവിൽ. അപ്പോൾ ടാറ്റൂവിൻ്റെ ഫുൾ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്തത് ഇതിനൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമുള്ള ഒരു ആഗ്രഹം ഇപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടാറ്റൂ അടിച്ച് കഴിഞ്ഞ്, അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം. ഈ ഒരു ടാറ്റൂ അടിച്ച് കഴിഞ്ഞിട്ടുള്ള ഫോം ചെയ്തിട്ട് നമ്മൾ ടാറ്റൂവിൻ്റെ അവിടെ വേസ്റ്റ് ആയിട്ടുള്ള ഇങ്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് അത് വൈപ്പ് ചെയ്തിട്ട് നമ്മൾ ടാറ്റൂ ഒന്ന് വിസിബിൾ ആകുന്നൊരു ഭാഗമുണ്ട്. അത് കാണുമ്പോൾ ശരിക്കും നല്ലൊരു ഹാപ്പിനെസ് കിട്ടാണ്ട്. കാരണം അത്രയും ടൈം എടുത്ത് അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് അടിച്ച് വൃത്തിയിൽ നമുക്ക് ചെയ്തു തന്ന ഈ ഒരു ടാറ്റു, ഈ ഒരു വൈപ്പ് വെച്ച് തുടയ്ക്കുമ്പോൾ വിസിബിളായിട്ട് വരുമ്പോൾ അത് ശരിക്കും നല്ലൊരു ഹാപ്പിനെസ് മൂവ് തരും. കാരണം അത്രയും കാലം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ടൈം എടുത്ത് അടിച്ചൊരു ടാറ്റു ആണിത്. ശരിക്കും അടിപൊളി വർക്കാണ്. അപ്പോൾ ഇങ്ക് സിറ്റി എന്തായാലും വിസിറ്റ് ചെയ്യുക. നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ എവിടേക്കുള്ള ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ കാണാം. അതുപോലെ തന്നെ ഇവിടെ അട്രാക്ഷൻ ആണ് ഈ ഒരു വിൻറ്റേജ് ബൈക്സ്, ടോപ്പാണ്. എന്തായാലും എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാം. അപ്പൊ ഏതൊരു യൂട്യൂബറിന്റെ ഒരു ആഗ്രഹമായിരിക്കും ഇപ്പൊ ചാനൽ തുടങ്ങുമ്പോൾ ഒരു 1K സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ തന്നെ എൻ്റെ 4000 വാച്ചർ കംപ്ലീറ്റ് ചെയ്യേണ്ടതുള്ള നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്തായാലും സെറ്റാക്കിയിട്ടുണ്ട്. അത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ അത്രയും ഗ്രോ ചെയ്തത്. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ 1K ഒന്ന് സെലിബ്രേറ്റ് ചെയ്ത് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായി.